ഈ ബോംബ് മാറ്റി നിർത്താം, അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അവിടെ ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? അവിടെ ജീവിക്കാറേ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് ഇപ്പോൾ ബി ജെ പി പ്രതിനിധി എൻ ഹരിദാസ് പറയുന്നു. മാം, അവിടെ എന്താ പറയാ, നമുക്ക് ഒന്നും പറയാതെ ഇരുന്നാൽ നമുക്ക് ജീവിച്ചു പോകാം മാം. വായ് മൂടി ഇരുന്നാൽ നമുക്ക് ജീവിച്ചു പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊരു മങ്കിയുടെ ഇതില്ലേ, കണ്ണു മൂടിക്കെട്ടി, കാത് മൂടിക്കെട്ടി, ചുണ്ട് മൂടിക്കെട്ടിട്ട് ഒരു മങ്കിയുടെ ഒരു ഇതില്ലേ, അതേപോലെ ജീവിച്ചാൽ നമുക്ക് ജീവിച്ചു പോവാം. അല്ല, എന്തൊക്കെ കാര്യങ്ങളോടാണ് കണ്ണടക്കേണ്ടി വരുന്നത്? കണ്ണടിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാം. ദീന പറഞ്ഞോ, സി പി എമ്മിനെതിരെ ശബ്ദിക്കരുത്, പ്രവർത്തിക്കരുത്, മിണ്ടരുത്, പറയരുത്, ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. സീനൊക്കെ പറയാൻ മടിയായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലേ സ്മൃതി, യഥാർത്ഥത്തിൽ അവര് ഈ ധൈര്യം കാണിച്ചതിന് തന്നെ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. പ്രതി ആ മേഖലകളിൽ ഒന്നും പറയാൻ പറ്റില്ല. അത്രയേറെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള സി പി എമ്മിന്റെ ഈ ക്രിമിനൽ സംഘങ്ങളുടെ അവരുടെ നീരാളിപ്പിടുത്തത്തിനകത്ത് ജീവിച്ചു പോകുന്നവരാണ് അവർ. ഇന്നെങ്കിൽ തുറന്നു പറഞ്ഞു. ഇതാ, ഇത് അവിടെ മാത്രമല്ല, സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ പല സ്ഥലത്തുള്ള ഇത് സംഭവമാണിത്. അവിടെ നടക്കുന്ന വിഷയങ്ങൾ ആട് പുറത്തു പറയുന്നില്ല. ഊര് വിലക്ക് നടത്തും, അവരെ ഭീഷണിപ്പെടുത്തും, അവരുടെ വീട്ടിൽ വരുന്ന കല്യാണം മുടക്കും, അങ്ങനെ എന്തെല്ലാം നെറികേടുകൾ കാണിക്കാൻ പറ്റുമോ ഒക്കെ ചെയ്യും അവർ. അവർക്ക് രാഷ്ട്രീയ അവരുടെ പാർട്ടി സഖാക്കളല്ല എങ്കിൽ അവർ കാണിക്കുന്ന ഒരുപാട് ക്രൂരതയുണ്ട്. അതുകൊണ്ടാണ് നിഷ്പക്ഷമായി അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. അതാണ് കണ്ടത്, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടുണ്ടല്ലോ. ഇത് ഈ സഹിച്ചും പൊറുത്തും മനസ്സ് മനമെടുത്തവർ അവർ ആഞ്ഞു കുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിൻ്റെ വിജയം. ഇതാണ് സി പി എമ്മിനകത്ത് നടക്കുന്നുകൊണ്ടിരിക്കുന്ന, സി പി എം മേഖല നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ വിഷയമാണിത്. ഇത് എരഞ്ഞോളി മാത്രമല്ല, കതിരൂർ ആയാലും പുല്ലോടായാലും അല്ലെങ്കിൽ പന്നിയന്നൂർ ആയാലും ചൊക്ലിയിലായാലും അതോടൊപ്പം തന്നെ പാർട്ടി ഗ്രാമങ്ങളെടുത്ത് ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണിത്. നമ്മുടെ UDF സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ആ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മൂര്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തോട് പരസ്യമായിട്ട് വരെ കാലുകൊത്തു എന്നാ പറയുന്നത്, കാലുകൊത്തു എന്ന് പരസ്യമായി പറയുന്ന സ്ഥാനാർത്ഥിയോട്, നിങ്ങൾ നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു ഒരു എം പി എന്ന നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. സാധാരണക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, എന്താ അവസ്ഥ എന്ന്. ഇവിടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നിങ്ങൾ അംഗീകരിച്ചു നോക്കൂ. 41 51 വെട്ടുവട്ടം മടിയില്ലാതെ കൊലയാളികളാണ്. അവർക്ക് എല്ലാ സൗകര്യമല്ലേ? ശരി, സീനയ്ക്ക് 28 വർഷം മുൻപത്തെ അനുഭവമാണ് പറയാനുള്ളത്. പക്ഷേ 28 വർഷം മുൻപത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോഴെന്ത് സംഭവിക്കുന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോഴും അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം കൂടുന്നത്. സീന അറിയേണ്ടത്, സീന പറഞ്ഞു നേരത്തെ മുൻപ് നടത്തിയ പ്രതികരണത്തിൽ, അതായത് എന്തെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കുന്ന വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കും, അങ്ങനെ ഈ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മാം, അത് സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കണ്ടേ? ഭയന്നിട്ട് സത്യസന്ധമായി ജീവനിൽ ഭയന്നിട്ട് ആരും ഒന്നും പറയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നെ നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഒന്നുകൂടി എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. എന്തും സംഭവിക്കാം എന്ന രീതി, എനിക്ക് മാത്രമല്ല എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ്, എന്റെ അച്ഛൻ, അമ്മ, ബ്രദർ, ഇവർക്കൊക്കെ എന്തും സംഭവിക്കാം. എങ്കിലും ഇതൊക്കെ ഓർത്തിട്ട് ഞാൻ പറയുന്നത്, അവിടെയുള്ള ഓരോ സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം പാവപ്പെട്ടവന് പോകും, സാധാരണക്കാരാണ്, അടക്ക പറക്കാൻ പോകും, തേങ്ങ പറക്കാൻ പോകും, പുല്ല് വെട്ടാൻ പോകും, കുഞ്ഞുങ്ങളായ കളിക്കും, ക്രിക്കറ്റ് ബോൾ വീഴും, ഇതൊക്കെ എടുക്കാൻ പോകുന്നവർക്ക് അവരുടെ ജീവനോ കയ്യോ കാലോ നഷ്ടപ്പെടുന്നത് എന്ത് നീചമായ കാര്യമാണ്, എന്ത് ദുഷ്ടതയാണ്, എന്ത് ക്രൂരതയാണ് നിങ്ങൾ പറയാ. ഞങ്ങളെ പോലെ സാധാരണ ജനങ്ങൾ വെറും വോട്ട് കുത്താനുള്ള യന്ത്രം മാത്രമാണോ? ഞങ്ങൾക്ക് ഒരവകാശമില്ല, ഞങ്ങളുടെ ജീവനെ നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? വളരെ ശക്തമായ വാക്കുകളാണ് സീന പറയുന്നത്. സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രതികരിക്കുന്നത്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കണ്ണൂരിൽ തലശ്ശേരിയിൽ ചില മേഖലകളിലുണ്ട് എന്ന് വളരെ നന്ദി സീന. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.